നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മൾ പലപ്പോഴും കാര്യസിദ്ധി പൂജ, കാര്യസാധ്യത്തിനായുള്ള പൂജ, ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായുള്ള പൂജ എന്നൊക്കെ പല പൂജകളുടെ പേരുകൾ കേട്ടിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം, ആചാരപ്രകാരം അത്തരം പൂജകളൊക്കെ ഉണ്ടാനും അതൊക്കെ നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും നടക്കാറുമുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക പൂജയെക്കുറിച്ചാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പൂജ എന്തിനാണെന്ന് വെച്ചാൽ, കേരളയിൽ അധികൃതർക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കും കേരളയിൽ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ തോന്നാൻ വേണ്ടി, അതായത് അത് നടക്കാതിരിക്കാൻ വേണ്ടി, അത് ഉപേക്ഷിക്കാൻ അവർക്ക് തോന്നലുണ്ടാവാൻ, അവർക്ക് ഒരു വെളിപാടുണ്ടാകാൻ വേണ്ടിയൊരു പൂജയെക്കുറിച്ചാണ് കാസർഗോഡ് നിന്നുള്ള ഒരു വാർത്ത. എന്തായാലും പൂജ ക്രമമായി നടക്കുകയാണ്. പൂജയ്ക്ക് ഫലമുണ്ടാകുമോ എന്നറിയില്ല. എന്തു വന്നാലും കേരളയിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ പൂജയുമായിട്ടൊക്കെ ചെന്നാൽ എന്താണ് സംഭവം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കാൻ തോന്നണം എന്ന പ്രാർത്ഥനയുമായി പാലക്കുന്ന് കീഴൂർ ചന്ദ്രഗിരി ശാസ്താ ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകൾ. 108 ഇളനീര് കൊണ്ടുള്ള അഭിഷേകവും കൂട്ടപ്രാർത്ഥനയുമാണ് നടത്തുക. മെയ് 15 രാവിലെ ചന്ദ്രഗിരി ശാസ്താ ക്ഷേത്രത്തിൻ്റെ അഗ്രശാലയിൽ ആണ് ഈ ഒരു പരിപാടി നടക്കുക. കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കണം എന്ന ഈ യോഗം ആവശ്യപ്പെടുകയും ചെയ്തു. NSS സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് എ ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കീഴൂർ ചന്ദ്രഗിരി ശാസ്താ തൃക്കണ്ണാട് ത്രയംബകേശ്വര ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഒക്കെ പങ്കെടുത്ത യോഗമാണ് ഇത്. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ നിവൃത്തികേടുകൊണ്ടാണ്. നമ്മൾ ഏറ്റവും അവസാനം, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒന്നും നടന്നില്ലെങ്കിൽ അവസാനം ദൈവത്തെ ഒരു വിളിയുണ്ട്, ഈശ്വരനെ. അത് ഏത് സങ്കല്പത്തിലായാലും ഈശ്വരൻ രക്ഷിക്കും എന്ന് പറയുന്ന ഒരു ന്യായീകരണവുമുണ്ട്, അല്ലെങ്കിൽ ഈശ്വരൻ രക്ഷിക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസവുമുണ്ട്. എന്തു വന്നാലും ഈശ്വരൻ കാത്തുകൊള്ളും എന്ന് പറയുന്ന ഒരു ഉറച്ച വിശ്വാസം പലർക്കും, ഇത്തരം ഈശ്വര വിശ്വാസ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ ഇളനീരഭിഷേകവും പ്രത്യേക പൂജകളും കൊണ്ട് കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും തോന്നണമേ എന്ന പ്രാർത്ഥനയോടുകൂടി എത്തിയിരിക്കുകയാണ് ഈ പാവങ്ങൾ. അവരുടെ കിടപ്പാടം നഷ്ടപ്പെടും, അവരുടെ വീട് പോകും, അവർ നിരാലംബരാകും. അപ്പോൾ നിവൃത്തിയില്ലാതെ ഇതാ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളും. ഇനിയും ഇത്തരം പ്രാർത്ഥനകളും വഴിപാടുകളും ഇവിടെ പല സ്ഥലങ്ങളിലും നടക്കും എന്ന സൂചന കൂടി ഇത് തരുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.